ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം തുടങ്ങുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് +2 എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഒത്തിരി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കാണുന്നുണ്ട്, കമൻറ്റ് ബോക്സ് കാണുമ്പോൾ സന്തോഷമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഗൈൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ +2 എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവരുടെ ആൻസേഴ്സും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ട് ഉണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അപ്പോൾ ഇതിൽ പാർട്ട് 1-ൽ നമുക്ക് മൈക്രോ എക്കണോമിക്സും പാർട്ട് 2-ൽ മാക്രോ എക്കണോമിക്സും ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ആ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അതായത് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമുള്ള പ്ലേലിസ്റ്റ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങളുടെ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ചാപ്റ്റർ 4 തിയറി ഓഫ് ദ ഫേം അണ്ടർ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ചാപ്റ്റർ 5 മാർക്കറ്റ് ഈക്വിലിബ്രിയം ആൻഡ് ചാപ്റ്റർ 6 നോട്ട് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ മൈക്രോ എക്കണോമിക്സിലെ 6 ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മുൻവർഷ ചോദ്യോത്തരങ്ങളുടെ പ്ലേലിസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ പോണ്ട. അതുപോലെ തന്നെ പാർട്ട് 2 ആയിട്ടുള്ള ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ്, ഓക്കെ, ഈ ഒരു ഏരിയയിൽ വരുന്നതും 6 ചാപ്റ്റേഴ്സാണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, അതുപോലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മണി ആൻഡ് ബാങ്കിങ്, ഇൻകം ഡിറ്റർമിനേഷൻ, ദ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ എക്കോണമി, ആൻഡ് ഫൈനലി ചാപ്റ്റർ 6 ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെയും തന്നെ മാക്രോ എക്കണോമിക്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഫസ്റ്റ് കമൻ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോസൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. പരീക്ഷയ്ക്ക് വരുന്ന മോഡൽ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമും അടിപൊളിയാക്കാം, ഫൈനൽ എക്സാമും ഉഷാറായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഈ വീഡിയോസൊക്കെ പ്രയോജനപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ, മൈക്രോ എക്കണോമിക്സിൻ്റെ, മാക്രോ എക്കണോമിക്സിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാവുക, ഏതിലാണ് കുറവെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ പഠിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരിക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വിത്ത് ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്.